കോഴിക്കോട് പന്തിയങ്കര സ്വദേശിയായ വീട്ടമ്മയുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും 19 ലക്ഷം രൂപ തട്ടിയ കേസിൽ അന്വേഷണ സംഘം അസമിൽ. അസം സ്വദേശിയാണ് പണം തട്ടിയത് എന്നാണ് കണ്ടെത്തിയിരുന്നത്. ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പർ ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഇയാളാണ്. രാഹുൽ കെ വി ഉണ്ട് വിവരങ്ങൾ നൽകാൻ. രാഹുൽ, ഇത്തരം തട്ടിപ്പുകളിലൊക്കെ പ്രതിയെ പിടികൂടുക എന്നത് വലിയൊരു വെല്ലുവിളിയാണ്. പോലീസ് സംഘം അസമിലേക്ക് കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണോ പോയിരിക്കുന്നത്? എന്തൊക്കെയാണ് പുതിയ നീക്കങ്ങൾ ലഭിക്കുന്നത്? പ്രതീക്ഷ, കൃത്യമായ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അന്വേഷണ സംഘം അസമിലെത്തിയിട്ടുള്ളത്. SI അടക്കം 4 ഉദ്യോഗസ്ഥരാണ് ഈ പ്രതിയെ തേടി അസമിലേക്ക് എത്തിയിട്ടുള്ളത്. അതായത് പന്നിങ്കര സ്വദേശിയായ വീട്ടമ്മയുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പല തവണകളിലായാണ് 19 ലക്ഷം രൂപ പിൻവലിച്ചത്. ഈ ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവിൽ ആദ്യം 1000 രൂപ, പിന്നീട് വലിയ വലിയ തുകകൾ, അങ്ങനെയാണ് 19 ലക്ഷം രൂപ തട്ടിയത്. ഈ ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്തിരുന്ന മൊബൈൽ നമ്പർ 6 വർഷം മുൻപ് വീട്ടമ്മ ഉപേക്ഷിച്ചതാണ്. ഈ നമ്പർ ഇപ്പോൾ ഉപയോഗിക്കുന്ന അസം സ്വദേശിയാണ് തട്ടിപ്പിന് പിന്നിലെന്നാണ് അന്വേഷണത്തിൽ വ്യക്തമായത്. ഈ ബാങ്ക് അക്കൗണ്ടിൽ യഥാർത്ഥത്തിൽ ഓൺലൈൻ ട്രാൻസാക്ഷൻ ഒന്നും തന്നെ നടത്താറുണ്ടായിരുന്നില്ല. അപ്പോൾ UPI ID വെച്ചുകൊണ്ടാണ് ഈ ഒരു തട്ടിപ്പ് നടത്തിയതെന്നാണ് ഇതുവരെ വ്യക്തമായിട്ടുള്ളത്. അപ്പോൾ ഈ അന്വേഷണ സംഘം അസമിലെത്തി അസം പോലീസിൻ്റെ കൂടി സഹായത്തോടുകൂടി പ്രതിയെ പിടികൂടാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയിലാണ് ഇന്ന് പുലർച്ചെ അങ്ങോട്ടേക്ക് എത്തിയിട്ടുള്ളത്. ഒപ്പം ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട ബാങ്കിൻ്റെ ഒരു പരിശോധന അതും നടന്നു വരികയാണ്. കാരണം ഈ പണം എങ്ങനെ പിൻവലിച്ചു എന്ന് സംബന്ധിച്ച് ബാങ്കിനും വ്യക്തമായൊരു ഉത്തരം ഇല്ല. പുതിയ നമ്പർ ഈ വീട്ടമ്മ ബാങ്കിൽ നൽകുകയും അതുപോലെ ഈ അക്കൗണ്ടുമായി ബന്ധിപ്പിച്ചത് അപ്ഡേറ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. പക്ഷേ ബാങ്കിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു വീഴ്ച സംഭവിച്ചു. അതിനാൽ ഈ തട്ടിപ്പ് നടന്നത് സംബന്ധിച്ച് ബാങ്കിൻ്റെ ആഭ്യന്തര അന്വേഷണവും പുരോഗമിച്ചു വരികയാണ്. ഞാൻ ഈ പറഞ്ഞതുപോലെ ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവിലാണ് ഇത്തരത്തിൽ പണം നഷ്ടമായിരുന്നത്. ഈ തട്ടിപ്പ് അത് ശ്രദ്ധയിൽ വരുന്നുണ്ടോ എന്നറിയുന്നതിന് വേണ്ടി ഇതിന് പിന്നിൽ പ്രവർത്തിച്ചയാൾ ആദ്യം 1 രൂപ അതുപോലെ 3000 രൂപയൊക്കെ ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിക്കുകയും ചെയ്തിരുന്നു. ഈ പിൻവലിച്ച തുക ഇയാളുടെ പേരിലുള്ള 3 അക്കൗണ്ടുകളിലേക്കാണ് പോയത്. അതിൽ തന്നെയും 3,70,000, 12,000 എന്നിങ്ങനെ അക്കൗണ്ടിൽ ബാലൻസ് നിലനിൽക്കെ തന്നെ പോലീസ് അത് അന്വേഷിച്ച് കണ്ടെത്തുകയും ബാങ്ക് അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യുകയും ചെയ്തിരുന്നു. അസമിലെ ഈ നമ്പറിലേക്ക് ഈ കുടുംബം ബന്ധപ്പെട്ട സമയത്ത് അവിടെയുള്ളൊരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന രീതിയിൽ തിരികെ വിളിക്കുകയും കുടുംബത്തെ ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യവും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ കൃത്യമായി അസമിൽ നിന്ന് തന്നെയാണ് പണം പിൻവലിച്ചത്. അയാളെ കണ്ടെത്താൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് 4-അംഗ സംഘം അസമിൽ ഇന്ന് പുലർച്ചെ എത്തിയിട്ടുള്ളത്. പണം തട്ടിയ ആളെ പൊക്കാൻ കേരള പോലീസ് അസമിൽ.